ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുഞ്ഞുസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മളൊരു ബോട്ടിലാത്ത ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വൈറ്റ് പെയിൻറ്റ് ഒന്ന് ഒരു കോട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ലൈറ്റായിട്ട് മതി കേട്ടോ. അതിനപ്പുറത്തേക്ക് കൂടി ഇതിൻ്റെ സെക്കൻഡ് കോട്ട് കൂടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും ദൈവം ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പിക്ചറാണ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു പൂപടം. ഒന്ന് അച്ചടിച്ചെടുത്താലും മതി, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ കാർബൺ പേപ്പർ വെച്ച് ഇത് ബോട്ടിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതിന് പുറമെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ പടം ഞാൻ എടുത്തേക്കുന്ന ഫോണിൻ്റെ അകത്തുനിന്നാണേ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് പിക്ചർ കിട്ടും. അത് നമ്മൾ ഓയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഫോണിൻ്റെ മേളിൽ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ച് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പൂപടം നന്നായിട്ട് കുപ്പിയിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേന്നോ എന്തെങ്കിലും ഒരു വിഷയം കൂടി ഒന്ന് എഴുതാം. നന്നായിട്ട് എഴുതാൻ അറിയാവുന്നവരുവാണെങ്കിൽ എഴുതി കൊടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ട്രേസ് ചെയ്ത് വെച്ചാലും മതി. നല്ല വീടുകൾ ഇപ്പം അതും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അശോക ചക്രം വരയ്ക്കണം. അതിനായിട്ട് നമ്മുടെ ഫെവിക്കോളിൻ്റെ ക്യാപ്പാണ് ഞാൻ വേണ്ടി എടുത്തേക്കുന്നത്. അതിങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ അകത്തെ കൂടി ഒന്ന് വരയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ആ വട്ടത്തിൻ്റെ അകത്ത് ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് ആ അശോക ചക്രത്തിൻ്റെ മേളിലായിട്ട് താഴെയായിട്ട് ഇങ്ങനെ പയ്യ ഇതേപോലെ ഒന്ന് വാര ഇട്ട് കൊടുക്കണം. അട്ടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം അശോക ചക്രം. അത് വരയ്ക്കണമെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ഒരു ഡോട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് പേനയും കൊണ്ട് ആ പെയിൻറ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറമേ ബ്ലാക്ക് കളറും കൊണ്ട് ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് മേളിൽ വരച്ച ഭാഗത്ത് ഓറഞ്ചും താഴെ പച്ചയും കൂടെ കൊടുക്കാം. ഇങ്ങനെയാണേ. ഇനി നടുഭാഗത്തായിട്ട് വെള്ളയും കൂടെ അപ്ലൈ ചെയ്യാം. വെള്ള അപ്ലൈ ചെയ്തതിലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ബോട്ടിൽ വെള്ളയാണ്. പിന്നെ നമുക്കിതിന് ചുറ്റും ഞാനിപ്പോൾ ഇങ്ങനെ കുറേ ചിത്രശലഭത്തെ വരച്ച് കൊടുക്കുന്നത്. അതിന് ഒരു ചിറകിന് പച്ചയും ഒരു ചിറകിന് ഓറഞ്ച് കളറും കൂടെ ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇതേ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ചെറിയൊരു മാറ്റം കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ ഇങ്ങനത്തെ ഒരു കളറിലാണ് പിന്നീട് കൊടുത്തത്. ആദ്യം ബ്ലാക്കിൽ കൊടുത്തപ്പോൾ ഒരു അഭംഗി തോന്നിയതുകൊണ്ടാണേ. അല്ല, ക്ഷമിക്കുക. നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.